मेरे प्यारे बच्चों साइलम ऑनलाइन हिंदी क्लास में सबका ുംക്കളും നല്ല അടിപൊളിയായിട്ട് സ്കൂളിലൊക്കെ പോയി ആ മുന്നോട്ട് പോകുന്നുണ്ട് റെഡി അല്ല മക്കളെ വളരെ പ്രധാനപ്പെട്ട ആക്ടിവിറ്റീസ് ആണ് മാഷ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് എന്റെ എല്ലാ മക്കളും റെഡി അല്ലേ യെസ് നമ്മുടെ ആദ്യത്തെ യൂണിറ്റ് ഏതായിരുന്നു നമ്മുടെ ഒന്നാമത്തെ യൂണിറ്റ് ആയിരുന്നു വാതൽ ദാനി എന്നുള്ള ബാലഗീത ആയിരുന്നു നമ്മുടെ ആദ്യത്തെ യൂണിറ്റ് ആ യൂണിറ്റ് കഴിഞ്ഞ് ആ പബ്ലിക് ലൈവിൽ നമ്മൾ അടിപൊളിയായിട്ട് പഠിച്ചു കഴിഞ്ഞു അതിന്റെ പ്രധാനപ്പെട്ട ആക്ടിവിറ്റീസ് ആണ് മാഷ് ഡിസ്കസ് ചെയ്യുന്നത് എൻ്റെ മക്കൾ ശ്രദ്ധിച്ചോ ബാരിസ് കോൺ ഹുഷ് എൻ്റെ മക്കൾ പറഞ്ഞേ ആ ചിത്രം നോക്കിയിട്ട് എൻ്റെ മക്കൾ പറഞ്ഞേ ആരെല്ലാമാണ് ആ മഴ വരുമ്പോൾ സന്തോഷിക്കുന്നത് ആ ചിത്രത്തിൽ കാണുന്നുണ്ട് നമ്മൾ ആരെല്ലാമാണ് കാണുന്നത് നമ്മൾ പെട്ടെന്ന് എൻ്റെ മക്കൾക്ക് പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് വന്ന ഒന്ന് രണ്ട് പേര് ഇവിടെ മാറ്റി ആൺകുട്ടി അതേപോലെ പെൺകുട്ടിയെ നമ്മൾ കാണുന്നുണ്ട് അതേപോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തവളയാണ് അല്ലെ മേണ്ടക്കിനെ നമ്മൾ കണ്ടു അതേപോലെ പിന്നെ ബത്തഹ് അല്ലെ ബത്തഹ് താറാവ് താറാവ് ബത്തഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താറാവാണ് താറാവ് നമ്മൾ എന്ത് ചെയ്തു കണ്ടു അതേപോലെ പിന്നെ സാറേ മാനുണ്ടല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുതാം അതേപോലെ പിന്നെ ഇത്തരത്തിൽ ആ ചിത്രം നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം കണ്ടെത്താൻ വേണ്ടിയിട്ട് സാധിക്കും അല്ലെ അതേപോലെ പിന്നെ എന്ത് കാണുന്നുണ്ട് ചെടി കാണുന്നുണ്ട് അല്ലെ ചെടിക്ക് നമ്മൾ എന്താ പറയുന്നത് പൗത അല്ലെ പൗത എന്ന് നമ്മൾ എന്ത് ചെയ്യും ചെടിക്ക് പറയും അപ്പൊ നമ്മൾ പൗത എന്ന് എഴുതി കൊടുക്കുന്നു ആ ചെടിയുടെ മുഖത്തുള്ള സന്തോഷൊക്കെ എന്റെ മക്കൾ കാണുന്നുണ്ടോ യെസ് ഏ സെല്ലാമാണ് എന്നും കൂടി പറയാം ലെഡു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൺകുട്ടിയാണ് അല്ലെ ലഡ്ക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൺകുട്ടിയാണ് ലഡ്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെൺകുട്ടിയാണ് ക്ലിയർ ആണോ മക്കളെ അതേപോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേപോലെ താറാവാണ് ബത്തക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താറാവാണ് ഹിരൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനാണ് മച്ചലി എന്ന് പറഞ്ഞാൽ മീനാണ് െ അതേപോലെ പൗത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെടിയാണ് അപ്പൊ ഇത്തരം ചിത്രങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട് ഇതെല്ലാതെയും കാണുന്നുണ്ട് നമ്മുടെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ദെയ്യാം ഇതൊക്കെ എഴുതാം സെറ്റ് അല്ലേ മക്കളെ ഇനി അതെല്ലാത്തതും എന്റെ മക്കൾ കാണുന്നുണ്ടാവുക അത് എന്റെ മക്കൾ കമന്റ് ബോക്സിൽ അറിയിക്കുക ഇനി അതേപോലെ ഇതിൽ വരുന്ന മറ്റൊരു ചോദ്യമാണ് എന്റെ മക്കൾ ശ്രദ്ധിച്ചോ ആ ഗീത് കൈസരഹ ലേ ആ എങ്ങനെയുണ്ട് ആ നമ്മുടെ ഈ ബാദൽ ദാനി എന്നുള്ള കവിത എന്റെ മക്കൾക്ക് ഇഷ്ടപ്പെട്ടോ എങ്ങനെയുണ്ട്

ആ ആകാശം എന്നാണ് അല്ലെ ഗഗൻ എന്ന് പറഞ്ഞാൽ ആകാശം എന്നാണ് അല്ലെ അപ്പൊ സുഹാനി ഉഡി ഗഗൻമേ ആഡി ഗഗൻമേ രത്തിൽ അങ്ങ് ഉയരത്തിൽ 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 അങ്ങ് ആകാശത്തിൽ സന്തോഷമായി ആ തിളങ്ങി നിൽക്കുന്ന തിളങ്ങി നിൽക്കുന്ന എന്താണുള്ളത് മേഘങ്ങൾ അല്ലെ സുഹാനി സന്തോഷിക്കുന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറയാം ഇനി അപ്പൊ സുഹാനി എന്നതിന്റെ അടിയിലും എന്ത് ചെയ്തിട്ടുണ്ട് ഒരു അണ്ടർലൈൻ കൊടുത്തിട്ടുണ്ട് എന്നെ മക്കൾ ശ്രദ്ധിച്ചോ അല്ലെ റാണി എന്നതിന്റെയും സുഹാനി എന്നതിന്റെയും അടിയിൽ എന്ത് കൊടുത്തിട്ടുണ്ട് ഒരു അണ്ടർലൈൻ കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളോട് പറയുന്നത് എന്താ േഖാങ്കിത് ശബ്ദവും അടിവരയിട്ട ശബ്ദങ്ങൾ ആ നമ്മൾ കണ്ടോ അല്ലെ റാണി സുഹാനി അപ്പൊ ശബ്ദം ആ പ്രാസം ഒപ്പിച്ച് പറയാ തു ശബ്ദം നമുക്ക് എന്ത് ചെയ്യാം പറയാം അപ്പൊ ഇത്തരത്തിലുള്ള ശബ്ദങ്ങൾ എന്ത് ചെയ്യണം നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം ചുൻകർ ഇതേപോലുള്ള വരികൾ നമ്മൾ നമ്മളെന്ത് ചെയ്യണം റൈമിങ് ബേർഡ്സ് അല്ലെ അതാണ് രേഖാങ്കിത ശബ്ദം എന്ന് പറഞ്ഞാൽ പ്രാസമൊപ്പിച്ച് പറയുക എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ എന്ത് ചെയ്യാറുണ്ട് ആ പറയാറുണ്ട് അല്ലേ അപ്പം ഈ തുക്കാന്ത് ശബ്ദമാണ് എന്ത് ചെയ്യുന്നത് തുക്കാന്ത് ശബ്ദമാണ് എന്ത് ചെയ്യുന്നത് ആ കവിതകളെ സുന്ദരമാക്കുന്നത് അല്ലേ ഇപ്പോൾ റാണി സുഹാനി ഒതു ഒരുപോലെ അവസാനിക്കുന്നതാണ് അപ്പൊ ഈ തുക്കാന്ത് ശബ്ദം കവിതാക്കോ സുന്ദർ ബനാത്താഹേ അല്ലേ അപ്പം ഇത്തരത്തിൽ തുക്കാന്ത് ശബ്ദ നമ്മുടെ കവിതയിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും കാണാൻ കഴിയും ഇതാണ് കവിതയെ മനോഹരമാക്കുന്നത് അല്ലേ വാ ബാദൽദാനി എന്ന കവിതയെ മനോഹരമാക്കുന്നതിൽ തുക്കാന്ത് ശബ്ദം എന്തുണ്ടേ ഒരു ഒരു പങ്കുണ്ട് രേഖാങ്കിത് ശബ്ദം എന്ത് ചെയ്യും നമ്മൾ പറയും അപ്പൊ അത്തരത്തിലുള്ള ആ കാവ്യരേഖകളുടെ അവസാന ഭാഗത്തിലെ വാക്കുകളുടെ അക്ഷരങ്ങളുടെ സമാനതയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ദുഃഖാന്ത് ശബ്ദെ ഓർ രേഖാങ്കിത് ശബ്ദേ എന്ന് പറയുന്നത് അപ്പൊ തുഖാന്ത് ശബ്ദം നമ്മൾ എന്ത് ചെയ്യണം ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യണം കണ്ടെത്തണം അപ്പൊ നമ്മൾ കവിതയിൽ ആദ്യം കണ്ടെത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഇവിടേക്ക് എന്ത് ചെയ്യണം അത് എഴുതണം എന്നുള്ളതാണ് അപ്പൊ നമ്മൾ കവിതയിൽ നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം കണ്ടെത്തണം അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക മാഷിവിടെ ആദ്യം കാണിച്ച് കവിതയിലേക്ക് പോകുക അപ്പൊ അതേപോലെ അവസാനം

കണ്ടോ ഇനി അതേപോലെ നമുക്ക് പറയാൻ പറ്റുന്ന മറ്റൊന്നാണ് എന്ത് തലയ്യ ഇനി അതേപോലെ വരുന്നത് ഏതാ നമുക്ക് എന്റെ മക്കൾ നോക്കിക്കേ ഏതാണ് ഇനി അടുത്തത് അതേപോലെ വരുന്നത് ഏതാ ആ നൈ ഹെ ഹേറാനി അതേപോലെ ദാനി കണ്ടോ ഹേറാനി അതേപോലെ ദാനി ഇനി നമുക്ക് വരുന്നത് ഏതാ മക്കളെ ശ്രദ്ധിച്ച് ഇനി നമുക്ക് വരുന്നത് ഏതാ ഏതാത്ത ലാത്തേ ബർസാത്തേ കണ്ടോ അതിൻ്റെ സമാനത കണ്ടോ അവസാനിക്കുന്നത് കണ്ടോ എൻ്റെ മക്കൾ ഇനി നമുക്ക് വരുന്നത് ഏതാണ് മെഹ്കെ ഓർ ലഹ്കെ കണ്ടോ അപ്പൊ ഇത്തരത്തിൽ എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും ആ രേഖാങ്കിത ശബ്ദം അല്ലെങ്കിൽ തുക്കാന്ത ശബ്ദം ഏതാണ് എന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും കണ്ടെത്താൻ വേണ്ടിട്ട് സാധിക്കും അപ്പൊ എന്താ എസ് എ ജോഡോ ആ നമ്മൾ നമ്മളെന്ത് ചെയ്യണം ക്രോഡീകരിച്ച ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം എഴുതി വെക്കണം അപ്പൊ എൻ്റെ മക്കൾ നോക്കിക്കേ നമ്മൾ നോക്കിക്ക അത് നേരെ നമ്മൾ കണ്ടെത്തിയത് എന്ത് ചെയ്യുന്നു എഴുതി വെക്കുന്നു അപ്പൊ റാണി സുഹാനി റാണി സുഹാനി പിന്നെ അതേപോലെ എന്താ ദാനി ദാനി അതേപോലെ പാനി പിന്നെ അതേപോലെ വരുന്നത് എന്താ ഗയ്യ ഗയ്യ അതേപോലെ തലയ്യ ഗയ്യ തലയ്യ പിന്നെ നമുക്ക് മക്കളെ വേറെ നമ്മൾ നമുക്കണ്ടെത്തിയത് ഇതിലേക്ക് നോക്കൂ നമ്മൾ ആദ്യം എന്ത് ചെയ്തു അണ്ടർലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഗയ്യ തലയ്യ ഓർ ഹേറാനി ദാനി അല്ലേ ഹേറാനി हिरानी दानी फिर है लाते लाते और बरसाते बरसाते बिना महके और लहके കണ്ടോ നമ്മൾ എവിടെ എന്തെങ്കിലും എടുത്ത് യെസ് നമ്മുടെ ഈ കവിതയിൽ നിന്നും നമ്മൾ എന്ത് ചെയ്തു രേഖാങ്കിത ശബ്ദം നമ്മൾ മനസ്സിലാക്കിയിട്ട് സിമ്പിളായിട്ട് നമ്മളെന്ത് ചെയ്തു എടുത്തിട്ട് എഴുതി എളുപ്പല്ലേ അപ്പം ഇത്തരത്തിൽ ഈ മറ്റൊരു കവിതയാണെങ്കിലും അതിൽ നിന്നും രേഖാങ്കിത ശബ്ദം അല്ലെങ്കിൽ തുക്കാന്ത് ശബ്ദം പ്രാസമപ്പിച്ച് പറയുക എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഇത്തരത്തിൽ നമുക്ക് വേഗത്തിൽ കണ്ടെത്താമെന്ന് എന്ന് എൻ്റെ മക്കൾ മനസ്സിലാക്കിയോ എൻ്റെ എല്ലാ മക്കളും മനസ്സിലാക്കിയോ അപ്പോൾ സമാനത അല്ലേ ആ കാവ്യരേഖകളുടെ അവസാനം അല്ലെ കാവ്യരേഖകളുടെ അവസാന ഭാഗത്തിലെ വാക്കുകളും സമാനത അല്ലേ അപ്പൊ ഉദാഹരണമായിട്ട് റാണി സുഹാനി വാക്കുകളുടെ സമാനതയെ വാക്കുകളുടെ അക്ഷരങ്ങളുടെ സമാനതയെ സമാനതയെ അപ്പൊ റാണി സുഹാനി അപ്പൊ അക്ഷരങ്ങൾ അവസാനിക്കുന്നത് എന്റെ മക്കൾ നോക്കൂ അപ്പൊ വാക്കുകളുടെ അക്ഷരങ്ങളുടെ സമാനതയെ ആണ് നമ്മൾ എന്ത് പറയുന്നത് ശബ്ദം എന്ന് പറയുന്നത് അപ്പൊ റാണി സുഹാനി അല്ലെ അക്ഷരങ്ങളുടെ സമാനത നോക്കൂ ദാനി പാനി അക്ഷരങ്ങളുടെ സമാനത നോക്കൂ ഗയ്യ തലയ്യ അക്ഷരങ്ങളുടെ സമാനത നോക്കൂ ഓർ ദാനി അക്ഷരങ്ങളുടെ സമാനത നോക്കൂ ഓർ നോക്കൂർ നോക്കൂ ഓർ കണ്ടോ മക്കളെ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും ആ രേഖാങ്കിത ശബ്ദം കണ്ടെത്താൻ വേണ്ടിയിട്ട് സാധിക്കും ക്ലിയർ ആണോ വളരെ പ്രധാനപ്പെട്ട ദാനി ബാബുലാൽ ശർമ്മ പ്രേമിൻറ്റേതാണ് ആ ബാദൽ ദാനി എന്നുള്ള കവിത അപ്പൊ ഈ കവിതയിലെ വളരെ പ്രധാനപ്പെട്ട ആക്ടിവിറ്റീസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ബാരി തെ കോൺ കോൺ ഹുഷ് ഹോ ഹെ എന്നുള്ളത് നമ്മൾ കണ്ടു അതിൽ നിന്നും നമ്മൾ ആരെല്ലാമാണ് സന്തോഷിക്കുന്നത് എന്ന് നമ്മൾ കണ്ടെത്തി എഴുതി അതേപോലെ ആ രേഖാങ്കിത ശബ്ദ ആ നമ്മൾ കവിത വായിച്ച അതിൽ നിന്നും രേഖാങ്കിത ശബ്ദം നമ്മൾ കണ്ടെത്തി ശബ്ദം നമ്മൾ കണ്ടെത്തി നമ്മൾ എന്ത് ചെയ്തു ആ ഈ ബോക്സിലേക്ക് എഴുതി ഫില്ലാക്കി സെറ്റ് അല്ലേ അപ്പൊ ഇത്തരത്തിൽ മനോഹരമായിട്ടുള്ള രണ്ട് ആക്ടിവിറ്റീസ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ആ നമ്മൾ ഡിസ്കസ് ചെയ്തത് അപ്പോൾ ഈ വാക്കുകളുടെ അക്ഷരങ്ങളുടെ സമാനത നമ്മുടെ തുടർന്നുള്ള കവിതയിലൊക്കെ ചോദിക്കും അപ്പോൾ എൻ്റെ മക്കൾ ഈ ആക്ടിവിറ്റി ഒന്നാമത്തെ യൂണിറ്റിലെ ആക്ടിവിറ്റിയോട് കൂടി സിമ്പിളായിട്ട് എൻ്റെ മക്കളെന്ത് ചെയ്യണം പഠിച്ചിരിക്കണം എല്ലാ മക്കൾക്കും സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റിയെന്ന് മാശു വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാ മക്കളും നല്ല അടിപൊളിയായിട്ട് പഠിക്കുക നമുക്ക് വീണ്ടും കാണാം ആ എല്ലാ മക്കൾക്കും നന്ദി സബ് ബാബു ശുക്രിയ ബായ്